പാലക്കാട് 24 മണിക്കൂറിനിടെ ഉണ്ടായ രണ്ട് കൊലപാതകങ്ങൾ. അതിൽ RSS നേതാവ് ശ്രീനിവാസിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇതിൽ നിന്ന് തന്നെ സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്ന് തരിപ്പണമായെന്ന് വ്യക്തമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണ്. ഈ സംഭവങ്ങളിൽ പോലീസിന് ജാഗ്രത പാലിക്കാനായിട്ടില്ല. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിൽ പരാജയപ്പെട്ടാൽ കേന്ദ്രത്തിന്റെ ഇടപെടലായിരിക്കും ഇനി ഉണ്ടാവുകയെന്നും കെ സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകുന്നു. RSS പ്രവർത്തകന്റെ കൊലപാതകം നടന്ന സ്ഥലം ഇതിനു മുൻപും വർഗീയ സംഘർഷം നടന്ന സ്ഥലമാണ്. എന്നിട്ടും അവിടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ജാഗ്രതാ നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. SDPI പ്രവർത്തകൻ സുബൈറിന്റെ കൊലപാതകത്തിൽ RSSനും BJPക്കും പങ്കില്ല എന്നും സുരേന്ദ്രൻ പറയുന്നു. പാലക്കാട് ജില്ലയിൽ പ്രകോപനപരമായ പ്രകടനങ്ങൾ നടക്കുന്നു. അക്രമം ജില്ല മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള പോപ്പുലർ ഫ്രണ്ട് ശ്രമങ്ങൾ പോലീസ് കണ്ടില്ല എന്ന് നടിച്ചു. ഒരു കേസിലും പ്രതിയല്ലാത്ത തികച്ചും നിരപരാധിയായ RSS പ്രവർത്തകനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പോലീസിന് കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നുവെന്നും സുരേന്ദ്രൻ പറയുന്നു. പരിശീലനം ലഭിച്ച കൊടും ക്രിമിനലുകൾ റോന്തു ചുറ്റുന്നു എന്ന് പോലീസിന് വിവരമുണ്ടായിരുന്നു. എന്നിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നൊന്നും ചെയ്തില്ല. പോലീസ് സ്റ്റേഷന് തൊട്ടടുത്താണ് ഈ കൊലപാതകം നടന്നത്. എന്തെടുക്കുകയായിരുന്നു പോലീസ് എന്നാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടാത്തതെന്നും സുരേന്ദ്രൻ ചോദിക്കുന്നു. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പരാജയമാണ്. കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. 1000 പോലീസുകാരെ നിയോഗിച്ചു എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. നേരത്തെ വർഗീയ കലാപമുണ്ടായ സ്ഥലത്ത് ഒരു പോലീസുകാരനെ പോലും നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? പോലീസിന്റെ വീഴ്ച അതീവ ഗൗരവമാണ്. ക്രമസമാധാന നില തകർന്ന് തരിപ്പണമായി. ഭീകരവാദ സംഘടനകളുടെ ഭീഷണിക്ക് മുന്നിൽ പോലീസ് മുട്ടുമടക്കിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരും പോലീസും തീവ്രവാദികൾക്ക് കൊല്ലാനുള്ള സഹായം ചെയ്തു കൊടുക്കുകയാണോ എന്ന് സംശയമുണ്ടെന്നാണ് സുരേന്ദ്രൻ ആരോപിക്കുന്നത്. ഒരു കേസിലും പ്രതിയല്ലാത്ത തികച്ചും നിരപരാധികളായ RSS പ്രവർത്തകരാണ് അതിദാരുണമായി കൊല്ലപ്പെടുന്നത്. പോലീസിനാകട്ടെ ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷന് വളരെ അടുത്ത് പട്ടാപ്പകൽ കടയിൽ വെച്ചാണ് RSS പ്രവർത്തകൻ കൊല്ലപ്പെടുന്നത്. എന്തെടുക്കുകയായിരുന്നു പോലീസ് എന്നാണ് ചോദ്യം. 1000 പോലീസുകാരെ ജില്ലയിലുടനീളം വിന്യസിച്ചു എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ നേരത്തെ വർഗീയ കലാപമുണ്ടായ ഒരു സ്ഥലത്ത് ഒരു പോലീസുകാരനെയും വിന്യസിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പോലീസിന്റെ വീഴ്ച അതീവ ഗൗരവതരമാണെന്നും സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്ന് തരിപ്പണമായെന്നും സുരേന്ദ്രൻ പറയുന്നു. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ തികഞ്ഞ പരാജയമാണ് കൊലപാതക പരമ്പരകളിലേക്ക് നയിക്കുന്നത്. പോലീസിന് യാതൊരു ഇടപെടലും നടത്താൻ സാധിക്കുന്നില്ല. അക്രമ സംഭവങ്ങൾ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും അറിയില്ലെങ്കിൽ ഇടപെടേണ്ട പോലെ ഇടപെടാനുള്ള സാഹചര്യം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. മതഭീകരവാദ ശക്തികളെ കൈയയച്ച് സഹായിക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചു വരുന്നത്. രാഷ്ട്രീയ നിലപാടാണത്. മതഭീകരന്മാരുമായി ചേർന്ന് രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടുമായി ഒരു സമാധാന ചർച്ചയും ഇല്ല എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.